തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്നൊരു തോന്നൽ തുടക്കം മുതലേ നിങ്ങൾക്കുണ്ട് പൊതുവെ അങ്ങനെ ഒരു തരംഗമുണ്ട് ആ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളുണ്ട് നിങ്ങൾക്കവിടെ രണ്ട് ടവറിങ് പേഴ്സണാലിറ്റികളെ രണ്ട് നേതാക്കളുണ്ട് അവരിലൊരാൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പേ അറിയാം ഈ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കേണ്ടി വരും ഇപ്പോൾ നോക്കൂ ഡി കെ ശിവകുമാറിനെതിരെ കേന്ദ്ര ഏജൻസികൾ ധാരാളമായി വേട്ടയാടൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് ഇന്ന് പോലും ഇന്ന് രാവിലെ പോലും സുപ്രീം കോടതിയിൽ കേസ് വരികയാണ് എന്താണ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്ത അദ്ദേഹത്തിനെതിരായ ഒരു അഴിമതി കേസ് ആ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് സി ബി ഐ സുപ്രീംകോടതിയിൽ പോയിരിക്കുകയാണ് സുപ്രീംകോടതി അത് മാറ്റിവെച്ചു ജൂലൈയിലേക്ക് ഒന്ന് മാത്രമാണ് അപ്പോൾ ഇത്തരം വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുള്ള ഇനിയും ഇരയാവാൻ സാധ്യതയുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ ആ സർക്കാർ തന്നെ പ്രതിസന്ധിയിലാവുമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ അത് പറഞ്ഞ് മനസ്സിലായി കൊടുത്തുകൂടെ ഈ പ്രശ്നം തീർത്തുകൂടെ ഒരാളെ തെരഞ്ഞെടുത്തുകൂടെ ഇതാണെൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കാലം എത്രയോ കാലം രാജ്യം ഭരിച്ചൊരു പാർട്ടിയാണ് എത്രയോ സംസ്ഥാനങ്ങൾ ഭരണമുണ്ടായിരുന്നൊരു പാർട്ടിയാണ് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി തന്നെ ഇതിൽ ധാരണയുള്ളവരാണ് ഏത് വിഷയവും വിലയിരുത്തിക്കൊണ്ട് പക്ഷേ ഇതിനകത്ത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും തമ്മിലുള്ള വലിയ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് വലിയ തരത്തിലുള്ളത് പർവ്വതീകരിച്ചുകൊണ്ട് കാണിക്കുന്ന കാര്യം സത്യത്തിൽ ഇതിലില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വരികയും പ്രഖ്യാപിച്ചതുപോലെ ആദ്യത്തെ ക്യാബിനറ്റിലെ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയമെല്ലാം തീരത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഡി കെ ശിവകുമാർ വേട്ടയാടുന്നു ഡി കെ ശിവുമാറിനെ എത്ര കാലമായിട്ട് വേട്ടയാടുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്ര സ്ഥാനാർത്ഥികളുടെ വീട് ഇ ഡി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ റെയ്ഡ് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ അറസ്റ്റിലേക്ക് പല ആളുകളെയും അനാവശ്യമായി രാഷ്ട്രീയ പ്രേരിതമായി അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ പോലും വന്നത് അപ്പോൾ രാഷ്ട്രീയമായി ഡി കെ ശിവകുമാറിനെയും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെയും കരിവാരി തേൽക്കുന്ന തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ വേണ്ടി ബി ജെ പി ഒരു വശത്ത് പോകും കോൺഗ്രസ്സിന് ഒറ്റയടിക്ക് ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് തീരുമാനമെടുക്കണം ഒരു പ്രൊസീജിയറല്ലേ ഒരു പ്രോസസ്സ് അല്ലേ ഒരു വലിയ പ്രസ്ഥാനമല്ലേ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെയും അവരുടെ ഒക്കെ തന്നെ കഴിവിനെ എല്ലാ തരത്തിലും അവരുടെ ശക്തിയെ എല്ലാ തരത്തിലും ലീഡർഷിപ്പിനെ അംഗീകരിച്ചുകൊണ്ടല്ലേ കോൺഗ്രസ് പോകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മുതൽ നമുക്കിപ്പോൾ ഇന്ന് തന്നെ നാളെ രാവിലെ തന്നെ ബി ജെ പിയുടെ ആരെങ്കിലും പറഞ്ഞിട്ട് നാളെ രാവിലെ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞാൽ അത് തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനില്ല പക്ഷേ ജനങ്ങൾ തന്നിരിക്കുന്ന മാൻഡേറ്റ് മാനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവാദിത്ത ബോധം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഒരല്പം കൂടി ക്ഷമിക്കണം എന്ന് മാത്രമാണ് വീണ്ടും എനിക്ക് അഭ്യർത്ഥന